നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ നാഷണൽ മൂമെൻ്റ് എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ എടുക്കുന്നത് റവല്യൂഷണറി ടെററിസം എന്ന മേഖലയിൽ നിന്നുമുള്ള അവസാനത്തെ എപ്പിസോഡാണ് റവല്യൂഷണറി ടെററിസത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഭഗത് സിംഗിനെ കുറിച്ചാണ് ഈ ഭഗത് സിംഗിൻ്റെ പോരാട്ട വീര്യം എന്ന് പറയുന്നത് ഒട്ടനവധി ആളുകൾക്ക് പിന്നീട് ആവേശമായി മാറി എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് ഇതേപോലെ ഭഗത് സിങ്ങിനെ പോലെ തന്നെ ഒരു പോരാട്ട വീര്യം പ്രദർശിപ്പിച്ച ഒരു വിപ്ലവകാരിയുണ്ട് ആ വിപ്ലവകാരി ബംഗാൾ കേന്ദ്രമാക്കി പ്രവർത്തിച്ച ഒരു വിപ്ലവകാരിയാണ് ബംഗാൾ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ച ഒരു വിപ്ലവകാരി ആ വിപ്ലവകാരിയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ പേരാണ് സൂര്യസൻ എന്ന് പറയുന്ന വിപ്ലവകാരി ഈ പേരിലായിരിക്കില്ല ഒരു പക്ഷേ അദ്ദേഹത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരിതാണ് മാസ്റ്റർ ദ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകനാണ് ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്ന സഹോദരനാണ് ഒരു അധ്യാപകനും തൻ്റെ വിദ്യാർത്ഥികൾക്ക് ഒരു മുതിർന്ന സഹോദരനുമായിരുന്ന വ്യക്തിയായിരുന്നു സൂര്യസിൻ ബംഗാൾ കേന്ദ്രമാക്കി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലയളവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മിഡ്നാപൂർ എന്ന മേഖലയിലെ പ്രസിഡൻറ്റായി ജില്ലാ പ്രസിഡൻറ്റായി പ്രവർത്തിച്ച വ്യക്തിയുമാണ് സൂര്യസൻ എന്നാൽ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഗാന്ധിജി നിർത്തലാക്കി കഴിഞ്ഞപ്പോൾ ഗാന്ധിയൻ സമരങ്ങളോട് ഒരു വിമുഖത നമ്മുടെ സൂര്യസിനും ഉണ്ടാവുകയാണ് അതോടുകൂടി സൂര്യസൻ ഗാന്ധിയൻ സമരമാർഗ്ഗങ്ങളിൽ നിന്നും പതുക്കെ അകലം പാലിച്ചു നിൽക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തനതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു തദ്ദേശീയമായി വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ആശയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന നയമായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിളിച്ച പേരായിരുന്നു മാസ്റ്റർ ദ എന്ന് പറയുന്നത് എന്നാൽ കാലാന്തരത്തിൽ എച്ച് ആർ എ എന്ന ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമിയുടെയും അതേപോലെ ഭഗത് സിംഗിൻ്റെയും എച്ച് എസ് ആർ എ എന്ന വിപ്ലവ സംഘടനയുടെയും എല്ലാം പ്രവർത്തനങ്ങളും ഡൽഹിയിലെ പാർലമെൻറ്റിലേക്ക് വീണ ബോംബും സാന്റേഷനെ വധിച്ച ശ്രമവും ഭഗത് സിംഗിനെ പോലെയുള്ള ദേശാഭിമാനികൾക്ക് രാജ്യം നൽകുന്ന ആദരവുമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ മാർഗവും വിപ്ലവ പ്രവർത്തനങ്ങളാണെന്നും വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുവാനുള്ള ഏകമാർഗ്ഗമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് സൂര്യസെൻ തീരുമാനിക്കുകയാണ് ഒരു വിപ്ലവ സംഘടന രൂപീകരിക്കുവാൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സൂര്യസെൻ രൂപീകരിച്ച ഒരു വിപ്ലവ സംഘടനയുണ്ട് ഈ വിപ്ലവ സംഘടനയുടെ പേരായിരുന്നു ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്ന സംഘടന ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകനായിരുന്നു സൂര്യൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുത്തത് ബംഗാളായിരുന്നു ഈ കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന സുപ്രധാനമായൊരു സമരമുണ്ട് സമരത്തിൻ്റെ പേരാണ് സിവിൽ ഡിസ് ഒബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന നിയമ ലംഘന സമരം ഉപ്പ് സത്യാഗ്രഹമായി ആരംഭിച്ച ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പേരിൽ ഇന്ത്യയിലുള്ള ജനങ്ങളെ ബ്രിട്ടീഷുകാർ ചാർജ് ചെയ്യുന്നു യാതൊരു പ്രകോപനവുമില്ലാതെ വെടിവയ്പ് നടത്തുന്നു അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്നൊരു ചിന്ത നമ്മുടെ സൂര്യസന്നിന് ഉണ്ടാവുകയാണ് അതിൻ്റെ ഭാഗമായി സൂര്യസന്നും കൂട്ടുകാരും പ്രതികരിക്കുവാൻ തീരുമാനിച്ചു തീക്കട്ടയിൽ ഉറുമ്പരിച്ച കാക്കോരയിലെ തീവണ്ടിക്കുള്ള പോലെ തന്നെ ബ്രിട്ടീഷുകാരനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ സൂര്യസന്നം കൂട്ടുകാരും നടത്തിയത് അതിനവർ തിരഞ്ഞെടുത്തൊരു ദിവസമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി ഒരു വെള്ളിയാഴ്ച ദിവസം രാത്രി പതിനൊന്ന് മുപ്പത് പി എം ആയിരുന്നു ഇവർ ഈ ഒരു സംഭവം നടത്തുവാൻ തിരഞ്ഞെടുത്തത് എന്തായിരുന്നു ഇവർ നടത്തിയ ആ സംഭവം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് ഒരു നിങ്ങൾക്കറിയാം അല്ലേ ബ്രിട്ടീഷുകാർക്ക് ചിറ്റഗോങ് എന്ന പ്രദേശത്ത് ഒരു ആയുധപ്പുരയുണ്ടോ ബ്രിട്ടീഷുകാർക്ക് ചിറ്റഗോങ് എന്ന പ്രദേശത്ത് ഒരു ആയുധപ്പുരയുണ്ട് ഈ ആയുധപ്പുര കൊള്ളയടിക്കുക എന്ന് പറയുന്നൊരു മയം അതായത് ആർമറി റെയ്ഡ് എന്ന് നമ്മൾ പറയുന്ന സംഭവം അല്ലേ ചിറ്റഗോങ്ങിലെ ആർമറി റെയ്ഡ് ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സൂര്യസെന്നുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ സൂര്യസെന്നിൻ്റെ സംഘടനയായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ചിറ്റകോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിച്ചത് വളരെ രസകരമായൊരു സംഭവമാണ് രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയായിരുന്നു സൂര്യസുന്ദ്രൻ്റെ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് അറുപത്തിനാല് പേരായിരുന്നു ഈ അറുപത്തിനാല് പേരിൽ രണ്ട് വനിതകളും ഉണ്ടായിരുന്നു അല്ലേ രണ്ട് വനിതകളും ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം നേടിയ വിദ്യാസമ്പന്നരായ രണ്ട് യുവതികളും ഉണ്ടായിരുന്നു ഒരാളുടെ പേരിതായിരുന്നു പ്രീതി പ്രീതി ഇല്ലാത്ത വടേദാർ എന്ന് പറയുന്നതായിരുന്നു ഒരു വനിത രണ്ടാമത്തെ വനിതയുണ്ടായിരുന്നു ഇവരുടെ പേരായിരുന്നു കൽപ്പന ദത്ത പിന്നീട് കൽപ്പന ജോഷി എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ടത് പാർട്ടി നേതാവായിരുന്ന പി സി ജോഷി വിവാഹം കഴിച്ചതോടുകൂടി കൽപ്പന ദത്ത എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പോൾ സൂര്യസെന്നിൻ്റെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയിലുണ്ടായിരുന്ന രണ്ട് വനിതകൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രീതിലത വടയേതാറും കൽപ്പന ദത്തുമായിരുന്നു ഇവരുൾപ്പെടെ അറുപത്തിനാലോളം പേരായിരുന്നു സൂര്യസെന്നിൻ്റെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയിലെ സജീവ അംഗങ്ങൾ ഇത് അപ്പം ഈ ആർമിയെ എട്ട് ഗ്രൂപ്പുകളായി തരംതിരിക്കുകയാണ് ചിറ്റഗോങ് ആർമറിയിലെ റെയ്ഡിന് വേണ്ടിയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിന് ഒരു ഗ്രൂപ്പ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിന് മറ്റൊരു ഗ്രൂപ്പ് ഈ ആർമറിയുടെ മുന്നിലെ കാവൽക്കാരെ വഴിതെറ്റിച്ച് പുറത്തിറക്കി അവരെ കശാപ്പ് ചെയ്യുന്നതിന് മറ്റൊരു ഗ്രൂപ്പ് ആർമറിയുടെ ഉള്ളിൽ കടക്കുവാനും അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വേണ്ടിയിട്ട് മറ്റ് നാല് ഗ്രൂപ്പുകൾ സൂര്യസേന്യൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഈ സമയം പതിനൊന്ന് മുപ്പത് പി എമ്മിന് ചുറ്റകൊങ്ങ് ആർമറിയിൽ എത്തിച്ചേരുന്നു ആർമറിയുടെ ഫ്ളാഗ് പോസ്റ്റിലുള്ള ബ്രിട്ടീഷുകാരുടെ യൂണിയൻ ജാക്ക് മാറ്റിയതിനു ശേഷം നമ്മുടെ ത്രിവർണ്ണ പതാക അവിടെ പറത്തിക്കുന്നു ഈ സമയത്ത് അതിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന മറ്റ് ഗ്യാങ്ങുകൾ അവിടെയുള്ള ക്യാൻ്റീനിലും അതേപോലെയുള്ള ആ ഡാൻസ് ഓഡിറ്റോറിയത്തിലുമെല്ലാം ചെന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സൂര്യസിനിൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകൾ ചുറ്റുകോങ്ങിലെ ആയുധപ്പുരയിൽ കടന്നു ചെന്ന് അവിടെ നമ്മുടെ നിയമ ലംഘന സമരത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികളെ ആക്രമിക്കുവാനായി കൊണ്ടുവന്ന ആയുധങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോകുന്നു തോക്ക് മുഴുവനും അവർ കടത്തിക്കൊണ്ടുപോയി ബ്രിട്ടീഷുകാർ ഞെട്ടിയ ഒരു സംഭവം ഇതായിരുന്നു പക്ഷേ സൂര്യസ്വൻ ഞെട്ടാൻ പോകുന്ന സംഭവം അടുത്തതായിരുന്നു കാരണം മറ്റൊന്നുമല്ല കടത്തിക്കൊണ്ടുപോയ തോക്ക് എന്ന് പറയുന്ന സാധനം ശരിയാണ് പക്ഷെ തൊട്ടടുത്ത മുറിയിൽ സൂക്ഷിച്ചിരുന്ന അതിനകത്തിട്ട് വെടിവെക്കുന്ന വെടിയുണ്ടകൾ എടുക്കുന്നതിന് ഇവർക്ക് സാധിച്ചിരുന്നില്ല അങ്ങനെ വെടിയുണ്ടകൾ മുഴുവൻ ബ്രിട്ടീഷുകാരുടെ കൈവശം പക്ഷേ അവർക്ക് തോക്കില്ല തോക്ക് മുഴുവനും സൂര്യസ്വനേയും കൂട്ടുകാരുടെയും കയ്യിൽ പക്ഷേ അവർക്ക് അതിനകത്തിട്ട് വെടിവെക്കാൻ വെടിയുണ്ടയില്ല പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് സൂര്യസന്നം സംഘമെന്തിയുകയാണ് ജലാലാബാദ് എന്ന സ്ഥലത്തേക്ക് റിട്രീറ്റ് ചെയ്യുകയാണ് അല്ലെ ജലാലാബാദ് എന്ന് പറയുന്നത് സൂര്യസന്നിൻ്റെ ഒളിവ് കേന്ദ്രമാണ് ജലാലാബാദിൽ സൂര്യസന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ ജലാലാബാദിലെ കൊന്നു വളയുകയും ഏറ്റുമുട്ടൽ നടത്തുകയും ചെയ്തു പന്ത്രണ്ടോളം വരുന്ന അംഗങ്ങൾ വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് സൂര്യസെൻ തൻ്റെ സംഘത്തെ ചെറിയ സംഘങ്ങളായി പിരിച്ചുവിടുന്നു സൂര്യസന്നിൻ്റെ കൂടെ പന്ത്രണ്ട് പേരാണ് മരിച്ചതെങ്കിലും ബ്രിട്ടീഷുകാരുടെ കൂടെ എൺപത്തിനാലോളം പേർ മരണപ്പെട്ടിരുന്നു എന്നുള്ളതായിരുന്നു വാസ്തവം കൂടി സൂര്യസുനൻ്റെ സംഘം ചെറു ഗ്രൂപ്പുകളായിട്ട് പിരിയുകയാണ് ഗണേഷ് ഘോഷ് എന്ന് പറയുന്ന ഒരു വിപ്ലവകാരിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഗണേഷ് ഘോഷിൻ്റെ നേതൃത്വത്തിൽ ഏതായാലും തങ്ങൾ മരണപ്പെടുമെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരനെയെങ്കിൽ ബ്രിട്ടീഷുകാരനെ കൊലപ്പെടുത്തണമെന്നുദ്ദേശത്തോടു കൂടി സിവിൽ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനുമായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനങ്ങളിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവമുണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു ക്ലബുണ്ട് ബ്രിട്ടീഷ് ക്ലബ്ബ് ആ ബ്രിട്ടീഷ് ക്ലബ്ബ് ആക്രമിക്കുവാനായിട്ട് നമ്മുടെ പ്രീതി പ്രീതിലത വടേദാറിനെ ചുമതലപ്പെടുത്തുകയാണ് പ്രീതിലത വടേദാർ ആ ക്ലബ് ആക്രമിച്ചു ബ്രിട്ടീഷുകാർക്ക് മാത്രം പ്രവേശനം അവിടെയുള്ളൂ ഇന്ത്യക്കാരന്മാരായ നായകൾക്ക് അവിടെ പ്രവേശനമില്ല എന്നൊരു ബോർഡും അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു ആ ബോർഡ് എടുത്ത് മാറ്റുകയും ഇന്ത്യക്കാർ അവിടെ കടന്നു ചെല്ലുകയും ബ്രിട്ടീഷുകാരന്മാർ മുഴുവൻ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു എന്നാൽ വളരെ വേഗം തന്നെ എത്തിയ ബ്രിട്ടീഷുകാരുടെ മറ്റൊരു സൈനിക വ്യൂഹം എന്ന് പറയുന്നത് എന്ത് ചെയ്തു എന്ന് നമുക്കറിയാം ഈ ക്യാമ്പ് അറ്റാക്ക് ചെയ്ത എല്ലാവരെയും കൂടി ജീവനോടുകൂടി ഒരു ശ്രമം നടത്തുകയാണ് കയ്യിലുള്ള ബുള്ളറ്റുകളും മെഡിക്കോപ്പുകളുമെല്ലാം തീർന്ന് പിടിക്കപ്പെടുമെന്ന് ഉറത്തായപ്പോൾ പ്രീതിലത വടേതർ എന്ത് ചെയ്തു സൂയിസൈഡ് ചെയ്തു സൈനു ഗുളിക കഴിച്ചവർ സൂയിസൈഡ് ചെയ്യാനുണ്ടായത് അതോടുകൂടി പ്രീതിലത വടേതറിനൊരു വിശേഷണം കിട്ടുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അന്ന് ഇതേപോലെ പടക്കളത്തിൽ പോരാട്ടഭൂമിയിൽ ഭൂമിയിൽ മരിച്ചു വീണൊരു വനിതയുണ്ട് മണികർണിക എന്നറിയപ്പെട്ട നമ്മുടെ ചാൻസലർ റാണിയാണ് ഇപ്പം ചാൻസിൽ റാണിക്ക് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച അല്ലെങ്കിൽ വീരമൃത്യു വരിച്ച വനിതയാണ് പ്രീതിലിത വടേദാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അങ്ങനെ പ്രീതിലിത വടേദാറും മരണപ്പെടുകയാണ് അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വഹിക്കുകയാണ് സൂര്യസന്നും കല്പനാദത്തെയും കൂടി ഒളിവിലിരിക്കുകയാണ് സൂര്യസേനൻ്റെ തലയ്ക്ക് ബ്രിട്ടീഷുകാർ ഇനാം പ്രഖ്യാപിക്കുന്നു അതോടുകൂടി സൂര്യസേനെ ഒളിവിലിരിക്കുവാൻ അവസരം കൊടുത്ത വ്യക്തി അദ്ദേഹത്തെ ഒറ്റുകൊടുക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ പിടിയിലാകപ്പെടുന്ന സൂര്യസനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നു അങ്ങനെ സൂര്യസേനെ തൂക്കിലേറ്റുന്നു കൽപ്പനാദത്തയെ ലൈഫ് ടൈം ഇംവെസ്റ്റ്മെൻറ്റ് കൊടുത്ത് തടങ്കലിൽ അയക്കുന്നു അങ്ങനെ സൂര്യസന്യൻ്റെ ആ ഒരു തൂക്കിലേറ്റപ്പെടുന്ന രണ്ടാം ഘട്ട വിപ്ലവ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ മണ്ണിൽ അവസാനിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട് ചെറുതും വലുതുമായ ഒട്ടനവധി വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഈ സമയത്ത് ബംഗാളിലുണ്ടായിരുന്നു വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഹീറോയിസം എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷമാണ് വ്യക്തികൾ തിരഞ്ഞെടുത്തത് താൻ മരണപ്പെട്ടാലും ബ്രിട്ടീഷുകാരെല്ലാവരും ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെടണമെന്നുള്ള ചിന്താഗതിയായിരുന്നു അതിനുത്തമ ഉദാഹരണമായിട്ട് നമുക്ക് പറയുവാൻ പറ്റുന്നൊരു വ്യക്തിയുണ്ട് ആരാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ അഗ്നികന്യാ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു വനിതയുണ്ട് അവരുടെ പേരാണ് ബീനാദാസ് എന്ന് പറയും ബീനാദാസ് ചെയ്ത കാര്യം എന്ത് എന്നും നിങ്ങൾ അറിയണം ബീനാദാസ് കൽക്കട്ട സർവകലാശാലയുടെ കോൺവെക്കേഷൻ സെറിമണിയുണ്ട് ബിരുദദാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബിരുദത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നൊരു ചടങ്ങാണ് കോൺവെക്കേഷൻ സെറിമണി ഈ കോൺവെക്കേഷൻ സെറിമണി നടക്കുമ്പോൾ ചാൻസലറായിട്ടുള്ള ഗവർണർ അവിടെ എത്തും അങ്ങനെ കൽക്കട്ടയിലെ അല്ലെങ്കിൽ ബംഗാളിൻ്റെ ഗവർണർ ആയിട്ടുണ്ടായിരുന്ന ജാക്സൺ ഉണ്ട് സ്റ്റാൻലി ജാക്സൺ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ സ്റ്റാൻലി ജാക്സൺ എന്ന് പറയുന്ന ഗവർണറെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു അതായത് തൊട്ട് മുന്നിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ തോക്കെടുത്ത് വെടിവെച്ചു ആര് കൽപ്പന ദത്ത തോക്കിൻ്റെ ഗുണം കൊണ്ട് വെടി ജാക്സന് പരിക്ക് പറ്റിയതുമില്ല നമ്മുടെ ബീനാദാസ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുള്ള നമ്മുടെ സെല്ലുലാർ ജയിലിൽ അകപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ബീനാദാസ് ചെയ്ത കൃത്യമെന്ന് പറയുന്നത് ഇതുപോലെ മറ്റു രണ്ട് കുട്ടികൾ അവർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഒരാളുടെ പേര് ശാന്തി ഘോഷം എന്നാണ് മറ്റൊരാളുടെ പേരാണ് സുനീതി ചൗധരി എന്ന് പറയും അങ്ങനെ ശാന്തി കുഷ് സുനീതി ചൗധരി ഇങ്ങനെ രണ്ട് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ അവരും തീരുമാനിച്ചു പ്രദേശത്തെ അനഭിമതനായ ബ്രിട്ടീഷുകാരനായ ഒരു ജഡ്ജിനെ കൊല്ലുവാനായിട്ട് അങ്ങനെ അവർ തിരഞ്ഞെടുത്തത് കോമില്ല എന്ന സ്ഥലത്തെ ഒരു ജഡ്ജിനെയാണ് കൊലപ്പെടുത്തുവാനായിട്ട് തീരുമാനിച്ചത് ഇങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി വിപ്ലവ പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ മണ്ണിലുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യക്കാരൻ്റെ ആത്മാഭിമാനം വാനോളം ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു ഈ കാലഘട്ടമാണ് ഇന്ത്യയിലെ വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചന്ദ്രശേഖര ആസാദിലൂടെയും രാമപ്രസാദ് ബിസ്മലിലൂടെയും സച്ചീന്ദ്രനാഥ് സന്യാലിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സൂര്യസേന്യൻ്റെ മരണത്തോടുകൂടി അവസാനിച്ച രോമാഞ്ചകരമായ ഒരു എപ്പിസോഡ് അതാണ് റവല്യൂഷണറി ടെററിസത്തിൻ്റെ ഇന്ത്യയിലെ രണ്ടാം ഘട്ടം എന്നറിയപ്പെടുന്ന പേര് വിപ്ലവകാരികളെയും വിപ്ലവ പ്രസ്ഥാനങ്ങളെയും ചരിത്രം വേണ്ട വിധത്തിൽ ആദരിച്ചു ില്ല എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ ഈ വിപ്ലവകാരികളെയും വിപ്ലവ പ്രസ്ഥാനങ്ങളെയും ആഴത്തിലിറങ്ങി പഠിച്ചുകൊണ്ട് ഇന്ത്യയിലെ നമ്മളെ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെങ്കിലും കുറച്ചു പേരെങ്കിലും അറിയണമെന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വാസത്തിൽ നിർത്തുന്നു നന്ദി നമസ്കാരം